നമസ്കാരം. ഗ്രാനുലാർ മൈറിഞ്ചൈറ്റിസ്. മൈറിഞ്ചൈറ്റിസ് എന്ന് പറയുമ്പോൾ മൈറിഞ്ചസ് എന്ന് പറയുന്നത് കർണപടമാണ്. മൈറിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് കർണപടത്തിൽ ചുമപ്പാണ്, അതായത് ഇൻഫ്ലമേഷൻ ആണ്. ഗ്രാനുലാർ എന്ന് പറയുമ്പോൾ ചുമപ്പ് കളറിൽ കർണപടത്തിൽ മൊത്തം ഉണ്ട്, ഇൻഫ്ലമേഷന്റെ കാരണമെന്നാണ് അതിൻ്റെ വേർഡിൻ്റെ അർത്ഥം. ഇപ്പോൾ ആദ്യം നമുക്ക് കർണപടത്തിനെ പറ്റി മാത്രം അതെന്താ നോർമൽ എന്ന് നോക്കാം. അപ്പൊ ഈ പിക്ചറിൽ കാണുവാണെങ്കിൽ ഇതാണ് കർണപടം. അതിന്റെ കൂടെ മൂന്ന് എല്ലോ ഉണ്ട്. ഈ കർണപടത്തിന്റെ ഈ പാർട്ട് മാത്രം എടുത്ത് നോക്കുവാണെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഇതാണ്, ഇത് ഡ്രോയിങ് ആണ്. ഇപ്പൊ നാച്ചുറലായിട്ട് എങ്ങനെ ഇരിക്കും, റിയൽ ഫോട്ടോഗ്രാഫ് എങ്ങനെ ഇരിക്കും വെച്ചാല് അതിങ്ങനെ ഇരിക്കും. ഒരു പേളി കളർ ആയിരിക്കും, പിന്നെ ഒരു ലൈറ്റ് റിഫ്ലക്ഷൻ നോർമലായിട്ട് കാണാം. ഇതാണ് ഇങ്ങനെയാണ് നോർമലായിട്ട് കാണുന്നത്. ഈ പിക്ചർ നല്ലപോലെ നോക്കിക്കണം, ശ്രദ്ധിക്കണം, എന്നാലേ ഞാൻ റിയൽ ഫോട്ടോഗ്രാഫ് കാണിക്കുമ്പോൾ വ്യത്യാസം അറിയാൻ പറ്റും. അപ്പൊ കർണപടം നോർമലായിട്ട് കാണുന്നത് ഇങ്ങനെയാണ്. അപ്പം ഈ കർണപടത്തിന് വെളിയിന്ന് അകത്തോട്ട് മൂന്ന് ലെയറായിട്ടാണ്. ഈ വെളിയിലത്തെ ലെയറുണ്ട്, അകത്തെ ഒരു മിഡിൽ ലെയറുണ്ട്, പിന്നെ ഇന്നർ ലെയറുണ്ട്. ഇപ്പോ ഇതിൽ എന്ത് പറ്റും എന്ന് വെച്ചാല് ഈ ഞാൻ ഇനി പറയാൻ പോകുന്ന കാരണമുണ്ട്, കുറെ കാരണങ്ങളുണ്ട്. അതായത് ലോക്കൽ ഇറിറ്റേഷൻ, അല്ലെങ്കിൽ ലോക്കൽ ട്രോമ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോറിൻ ബോഡി, പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ഈ കർണപടത്തിന്റെ ഏറ്റവും വെളിയിലത്തെ ഭാഗത്തിന്റെ അവിടെ ഒരു ചെറിയൊരു മുറിവുണ്ടാവും. ആ മുറിവ് നോർമലായിട്ട് ഹീൽ ചെയ്യുന്ന ആ ചുമപ്പ് കളറായിരിക്കും. അത് ഒരു സൈഡിലായിരിക്കും, ഇനി രണ്ട് സൈഡിലായിരിക്കും. അതാണ് ഗ്രാനുലാർ മെനിഞ്ചൈറ്റിസ് പാച്ചി എന്ന് പറയുന്നത്. ഈ ഏറ്റവും വെളിയിലത്തെ കർണപടത്തിന്റെ, ഇതാണ് ഞാൻ പറഞ്ഞ കാരണം. ഏറ്റവും വെളിയിലത്തെ കർണപടത്തിന്റെ ഏറ്റവും വെളിയിലത്തെ ലെയറ് ഒരു ചെറിയ ഇൻഫ്ലമേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ കാരണമുണ്ട്, ഇൻഫ്ലമേഷൻ വന്ന് അവിടെ ആ പാർട്ട് മാത്രം, ആ ഭാഗം മാത്രം ഗ്രാനുലാർ ടിഷ്യൂ, ചുമന്ന ടിഷ്യൂ, നോർമലായിട്ട് ഹീൽ ചെയ്യാതെ ചുമന്ന ടിഷ്യൂ ആയിട്ട് റീപ്ലേസ് ചെയ്യും. ഇതാണ് ആദ്യത്തെ കാരണം. രണ്ടാമത്തെ എന്ത് പറയുന്നതെന്ന് വെച്ചാല് ഈ മിഡിൽ, ഈ വെളിയിലത്തെ ഭാഗത്ത് നിന്നല്ല പ്രശ്നം തുടങ്ങുന്നത്, നടുവുഭാഗത്തില്ല പ്രശ്നം തുടങ്ങുന്നത്. അവിടെ ഞാൻ നേരത്തെ പറയുന്ന കാരണമുണ്ട്, അതായത് ലോക്കൽ ട്രോമ ഉണ്ടെങ്കിലോ, ഇറിറ്റേഷൻ ഉണ്ടെങ്കിലോ, ഫോറിൻ ബോഡി ഉണ്ടെങ്കിലോ, ഹൈ പ്രഷർ ഉണ്ടെങ്കിലോ, പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടോ, ഈ മിഡിൽ ഭാഗത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ നിന്ന് ഗ്രാനുലേഷൻ, ഈ ടിഷ്യു നോർമൽ, ഈ ചുമന്ന ടിഷ്യു വെളിയിലോട്ട് വന്ന് ഔട്ടർ ലെയറിൽ എത്തുമ്പം അവിടെ ഒരു റിയാക്ഷൻ വന്ന് ഔട്ടർ ലെയർ മൊത്തം ചുമപ്പായിട്ട് മാറും. ഇതാണ് രണ്ടാമത്തെ റീസൺ പറയാൻ കാര്യം. ഇപ്പൊ എന്തായാലും നമ്മൾ കാണുമ്പം എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ പറഞ്ഞ കാരണം കൊണ്ടെല്ലാം അതിന് കൂടെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതിൽ കോമണസ്റ്റ് ആണ് സീഡോമോണാസ്. ഇപ്പൊ പേഷ്യന്റ് കംപ്ലയിൻസ് എന്തൊക്കെയാന്ന് പറയുകയാണെങ്കിൽ അവർ പറയും ചെവിന്ന് വെള്ളം പോലെ, ഒരു വെള്ളം പോലെ അല്ല, കുറച്ച് പഴുപ്പ് പോലെ വരുന്നുണ്ട്, പിന്നെ വേദനയുണ്ട്, പിന്നെ അത് കൂടി കൂടി വരുമ്പം കേൾവി കുറവുണ്ട്, കൂടാതെ ചെവി അടിച്ച പോലെ ഉണ്ട്, ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട്. ഈ നാല് കംപ്ലയിൻസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ ക്യാമറ ചെവിക്കകത്തിട്ട് നമ്മൾ ഇതുപോലെ മോണിറ്ററിൽ നോക്കുമ്പം ഇതുപോലെ ഒരു സൈഡ് മാത്രം, ഒരു പഴുപ്പ് മാത്രം ചുമന്നിരിക്കും. അതായത് പാച്ചി ഒരു സ്ഥലത്ത് മാത്രം ഉണ്ടെന്ന് അർത്ഥം. ഇല്ലെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചുമന്നിരിക്കും, അതായത് ഡിഫ്യൂസ്. ഇങ്ങനെ കാണാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ നോർമൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, കൂടാതെ കേൾവിയുടെ ടെസ്റ്റ് ചെയ്യണം, കേൾവി കുറവായിരിക്കും. പിന്നെ കർണപടത്തിന് അകത്ത് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഇംപെഡൻസ് ചെയ്യണം. പിന്നെ പഴുപ്പ് പോലെ വരുന്നുണ്ട്, അത് കൾച്ചർ, അത് ടെസ്റ്റ് എടുത്ത് കൾച്ചറിന് വിടണം. പിന്നെ ഇത്രയും ചെയ്ത് ട്രീറ്റ്മെന്റ് തുടങ്ങും. ട്രീറ്റ്മെന്റ് ശരിയായിട്ട് പോയില്ലെങ്കിൽ, നമുക്ക് വേറെന്തോ അസുഖം ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ടിഷ്യൂ ബയോപ്സിക്ക് എടുക്കണം. പിന്നെ കർണപ്പടത്തിന് അകത്ത് എല്ലാം നോർമൽ ആണോ എന്ന് അറിയണമെങ്കിൽ സി ടി സ്കാൻ എടുക്കണം. ഇത് എല്ലാം ഒരേ സമയത്ത് ചെയ്യണമെന്നില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ചെയ്തു പോകുന്നത്, ഇമ്പ്രൂവ് ആയില്ലെങ്കിൽ. ഇതാണ് ഇതിന്റെ എല്ലാം ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മള് ഡ്രോപ്സ് ഒഴിക്കും, ആന്റിബയോട്ടിക് ഡ്രോപ്സ് ഒഴിക്കും മൂന്ന് നേരം.
രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും. കൂടാതെ രാത്രി മാത്രം അസിറ്റിക് ആസിഡ് അതായത് വിനിഗർ, ഡൈലൂട്ട് വിനിഗറിന്റെ ഡ്രോപ്സ് ഒഴിക്കും. ഇപ്പൊ രാത്രി ഒഴിക്കുന്ന രണ്ട് ഡ്രോപ്സ് ഉണ്ട്, ആന്റിബയോട്ടിക് ഡ്രോപ്സ് ഉണ്ട്, വിനിഗർ ഉണ്ട്, രണ്ടിന്റെയും ഗ്യാപ് ഡിഫറൻസ് ഒരു 2 മണിക്കൂറെങ്കിലും വേണം. ഇത് കൂടാതെ ഈ കർണപടത്തിന്റെ അവിടെ ചുമപ്പുണ്ടെങ്കിൽ കോട്രൈസ് ചെയ്യും, അതായത് കെമിക്കൽ കൊണ്ട് എരിച്ചു കളയും. ഇതാണ് കോട്രി സ്റ്റിക്ക്, സിൽവർ നൈട്രേറ്റ് കോട്രി സ്റ്റിക്ക്. ആ കോട്രി സ്റ്റിക് കൊണ്ട് എവിടെ ചുമപ്പുണ്ടോ അവിടെ മാത്രം ചെയ്യും. മൊത്തം ഉണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ചെയ്യും. കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ കർണപടത്തിൽ ദ്വാരം കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അത് കെയർഫുൾ ആയിട്ട് 2-3 സിറ്റിംഗ് ആയിട്ട് പതുക്കെ പതുക്കെ ചെയ്യത്തുള്ളത്. ഇത് കോട്രൈസേഷൻ. അപ്പം സ്റ്റീറോയിഡ് ഡ്രോപ്സ് ഒഴിച്ചു, അസിറ്റിക് ആസിഡ് ഒഴിച്ചു, പിന്നെ കോട്രൈസേഷൻ ചെയ്തു. വേണമെങ്കിൽ ഈ ഗ്രാനുലേഷൻ ടിഷ്യു ലേസർ കൊണ്ട് ഇല്ലാതാക്കാം. ഇത്രയും ചെയ്തിട്ട് ഫെയിലിയർ ആണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് റിസോർട്ടായിട്ട് നമുക്ക് സർജറി ചെയ്ത് ആ കർണപടത്തിന്റെ മേളിലത്തെ പാർട്ട് മാത്രം ഉളക്കിയിട്ട് പുതിയ ടിഷ്യു മേളിലിടാം. അത് ലാസ്റ്റ് റിസോർട്ടാണ്. അപ്പൊ ആദ്യത്തെ ഇത്രയും ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് ആ സർജറി ചെയ്യുന്നത്. ഇതാണ് ഗ്രാനുലാർ മൈനിഞ്ചൈറ്റിസ്. നമസ്കാരം.